ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വേറൊന്നുമല്ല, പാൽ പുഡിങ് തന്നെയാണ്. മിൽക്ക് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള പുഡിങ്ങാണിത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്, കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന യമ്മി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാൽ തന്നെയാണ്. പാൽ ഞാനിവിടെ 1 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്, അത് 10 ഗ്രാമാണ് എടുത്തത്. അപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും, അപ്പോൾ അത് കുഴപ്പമില്ല. പാൽ ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടാൽ മതി. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ പാലിൻ്റെ അളവ് പകുതിയാക്കി മാറ്റണം, വറ്റിച്ചെടുക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ അതുവരെ നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പാൽ വറ്റിച്ചെടുത്തിട്ട് ഇതിൻ്റെ പകുതി അളവാക്കി മാറ്റണം. അപ്പോൾ അതുവരെ നമ്മളിതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങി പുറത്ത് പോകും. പിന്നെ അതുപോലെ ഇത് അടിക്കും പിഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കുക. പിന്നെ അതുപോലെ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ആയിക്കിട്ടും. ഫുൾ ഫ്ലെയിമിലിട്ടാൽ തിളച്ച് ചെന്തി പുറത്ത് പോകും. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കത് നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിടുക എന്ന് പറയുന്നത്. തോന്നെ ടൈമൊന്നും എടുക്കില്ല, 5-6 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നെയ്യിലേക്കാണല്ലോ ഈ പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ഞാനിത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഫാസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേയൊക്കെ പാൽ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിലധികം ഇത് ചേർക്കരുത്, കാരണം ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. നമ്മളിത് മിൽക്ക് പുഡിങ് ആകുമ്പോൾ ആ ഒരു വൈറ്റ് കളർ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിൽ ഓവറാക്കിയിട്ട് വാനില എസൻസ് ചേർത്താൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കൈവിടാതെ ഇളക്കുക. ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് തിക്കായി വരണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ ഒരു അളവ്. നമ്മളിപ്പോൾ പാലെടുത്തതിൻ്റെ പകുതി അളവായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു തിക്നെസ് പോലെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെ മതി. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇത് നമ്മളിങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ പഞ്ഞി പോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മെൽറ്റായിട്ട് പച്ചവെള്ളത്തിൻ്റെ ആ ഒരു രൂപത്തിലായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്കിതൊന്നും ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി റെഡി ആയ ശേഷം നമുക്ക് നമ്മുടെ പാലിൻ്റെ മിക്സിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന പാടെ തന്നെ നമ്മളിത് മറ്റേ കൈകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. കാരണം രണ്ടും ചൂടുള്ള സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പുഡിങ്ങിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് പൊട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വൃത്തികേടായിട്ട് തോന്നും. അതിന് മുന്നേ തന്നെ ഈ ചൂടോട് കൂടിയിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം. അതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് സെറ്റായ ശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം.
അപ്പോൾ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിതാണ് ഇവിടെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ഇട്ടാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒന്ന് നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. ഇനി ഇതൊരു 1 hour ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിൽ നമ്മൾ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് ഒരു 10 minutes പുറത്ത് വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇതൊന്ന് ചൂടാറി വരുന്ന ആ ഒരു ടൈമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നമ്മൾ തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള യമ്മി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇത് കഴിക്കുന്നവർക്കൊക്കെ ഐസ്ക്രീം കഴിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും നമ്മളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആരെങ്കിലും ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.